നിങ്ങളുടെ മുടി ഡ്രൈ ആവുന്നുണ്ടോ? തലയിൽ നല്ലതുപോലെ താരനുണ്ടോ? മുടി പൊട്ടിപ്പോകുന്നുണ്ടോ? തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു റെമഡിയാണ് ഹെന്ന. ഈ ഹെന്ന നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. എങ്ങനെ ഹെന്ന ഉണ്ടാക്കി അതെങ്ങനെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യണം എന്നൊരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഈ ഹെന്ന ഉണ്ടാക്കുമ്പോൾ അതിനുള്ള ഒന്ന് രണ്ട് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് അത് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണേ. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. 2 ഗ്ലാസ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ തേയില നല്ലതുപോലെ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഈ കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉലുവ ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 2 ടീസ്പൂൺ ഫ്ലാക്സ് സീഡും കൂടെ കൂടി ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടി അവിടെ കിടന്ന് തിളച്ച് അതിൻ്റെ സത്തൊക്കെ എല്ലാം വെള്ളത്തിലേക്ക് ഇറങ്ങി ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്കെല്ലാം ഒന്ന് ലയിക്കട്ടെ. അതുവരെ നമുക്കിതൊന്ന് ചെറു തീയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഉലുവയ്ക്കും ഫ്ലാക്സ് സീഡിനൊക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ തടുത്ത് നമ്മുടെ മുടിയുടെ വളർച്ച നല്ല രീതിയിൽ ആക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റെപ്പൊന്നും ഒരിക്കലും അവോയ്ഡ് ചെയ്യാൻ പാടില്ല. ഈ വെള്ളം നല്ലതുപോലെ തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നല്ല കുഴകുഴാന്ന് വന്നു കഴിഞ്ഞാൽ, അതിൻ്റെ അർത്ഥം അതിൻ്റെ സത്തെല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്കതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ടൊന്ന് ചൂടാറാൻ അനുവദിക്കാം. ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബെഞ്ചാരാസിൻ്റെ നാച്ചുറൽ ഹെന്നയാണ്. ഇതിനുള്ളിൽ നമ്മുടെ നെല്ലിക്കയുടെ പൊടിയെല്ലാം അടങ്ങിയിട്ടുണ്ട്, അതായത് ആംല പൗഡർ. അതുള്ളത് കാരണം ഞാൻ സെപ്പറേറ്റ് എടുക്കുന്നില്ല. അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഹെന്ന പൗഡറിൻ്റെ അകത്ത് ഇത് അടങ്ങിയിട്ടില്ല, നമുക്ക് അത് സെപ്പറേറ്റ് എടുക്കേണ്ടതാണ്. ഇനി ഈ ഹെന്ന പൗഡറിൻ്റെ ഏകദേശം പകുതിയോളം ആണ് ഞാനിവിടെ എടുക്കുന്നത്. നമുക്കതൊരു ഇരുമ്പ് ചീനിച്ചട്ടി, അതാണ് ഏറ്റവും നല്ലത്, ഇരുമ്പ് ചീനിച്ചട്ടി. ഈ ചീനിച്ചട്ടിൽ അയണിൻ്റെ അംശങ്ങളുണ്ട്, അത് നമ്മുടെ ഹെന്ന പാക്ക് അബ്സോർബ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലൊരു ഫാക്ടറാണ്. ഇനി ഞാൻ 1 ടീസ്പൂൺ തൈര്, നല്ല കട്ട തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അത് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹെന്ന പാക്കിൽ തൈര് ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ഡ്രൈനെസ് മാറും, പിന്നെ മുടിക്ക് നല്ല തിളക്കം കിട്ടും. ഇനി ഉലുവയും ചായപ്പൊടിയും ഫ്ലാക്സ് സീഡും ഒക്കെ കൂടി ഇട്ട് തിളപ്പിച്ച ആ ലൈനിയില്ലേ, അത് നമുക്ക് ഒന്ന് അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ മിക്സിലേക്ക് ഒഴിച്ച് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഡിസംബറിൽ നല്ലൊരു പനി വന്നിട്ട് പോയതാണ്, പക്ഷേ മൂക്കടപ്പ് ഇതുവരെ മാറിയിട്ടില്ല, വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ രാത്രിയിലാണ് ഹെന്ന പാക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് വയ്ക്കുന്നത്. ഇതിലെ കട്ടകളെല്ലാം ഉടച്ച് തൈരും നമ്മുടെ ലൈനിയും ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ ഭാഗത്തിന് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഇതൊന്ന് മൂടി വയ്ക്കാം. ഇത് നമുക്ക് രാവിലെ എഴുന്നേറ്റ് നോക്കാം. നേരം വെളുത്തതാണേ കാണും, രാത്രി ഫുള്ള് അതങ്ങനെ ഇരുന്നു. നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കൊരു മുട്ട, ഇത് നമുക്കൊരു മുട്ട ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് പൊട്ടിച്ചൊഴിക്കാം. മുട്ടയും തൈരും കൂടെ കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് ആവശ്യമുള്ള പോഷകങ്ങളൊക്കെ നൽകുന്നു. അതുമാത്രമല്ല നമ്മുടെ മുടിയിലെ ഈർപ്പം, നമ്മുടെ മുടിയുടെ വേരുകളിൽ ഈർപ്പം നിലനിർത്താനായിട്ട് മുട്ടയും തൈരും കൂടെ കൂടിയുള്ള മിക്സിന് സാധിക്കും. ഇനി ഈ മിക്സിലേക്ക് 1-2 അലോവേരയുടെ ക്യൂബ്സ്, നമ്മളിതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അലോവേര ജെൽ എങ്ങനെ സൂക്ഷിക്കുക എന്നുള്ള, അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. കൂടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളും കൂടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നേരം വെളുത്തതിന് ശേഷമാണ് ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യുന്നുള്ളത്. കൂടാതെ 1 നാരങ്ങയുടെ പകുതി നീര് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് എന്തോ നാരങ്ങ നീര് ഹെനയിൽ തേച്ചിട്ടുള്ള ആ സ്മെൽ ഇഷ്ടമാവുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് സ്കിപ്പ് ചെയ്തത്. ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ നമ്മുടെ ഹെന്നയിലേക്ക് ഇരുമ്പിൻ്റെ അംശങ്ങൾ ഇറങ്ങുന്നത് കണ്ടോ, കറുത്തിരിക്കണോ നമ്മുടെ ഹെന്നയുടെ പാക്ക്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അത് പറഞ്ഞിരിക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും മിസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് നമ്മുടെ ഹെന്നയ്ക്ക് കിട്ടത്തുള്ളൂ. ഇതെല്ലാം നേരം വെളുത്ത് ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇത് വീണ്ടും ഒരു 3-4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന അലോവേര ജെല്ലും മുട്ടയും എല്ലാം കൂടെ കൂടി ഹെന്നയുടെ പാക്കിലേക്ക് ഒന്ന് മിക്സായി നല്ലതുപോലെ പിടിക്കട്ടെ. നമുക്കതിന് ശേഷം മുടിയിലേക്ക് തേക്കാം. ഇരുമ്പ് ചീഞ്ചട്ടിയിൽ നിന്ന് ഞാൻ ഈ ഹെന്നയുടെ പാക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഉപയോഗിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇന്ന് മീനാക്ഷിയിലാണ് എനിക്ക് പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. മീനാക്ഷിയെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തി മുടിയുടെ
ജടക്കെല്ലാം കളഞ്ഞ് കഴിഞ്ഞിട്ട് മുടി രണ്ടു ദിവസത്തേക്ക് പകുത്ത് നല്ല രീതിയിൽ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു, നന്നായിട്ട് എണ്ണ തേച്ച മുടിയിലാണ് നമ്മൾ ഹെന്ന ചെയ്യേണ്ടത്. എന്നുവെച്ചാൽ ഭയങ്കര ഓയിലായിട്ട് കിടക്കണം, നല്ല മുടി പാറിപ്പറന്ന് കിടക്കരുത്. അത്യാവശ്യം എണ്ണയൊക്കെ തേച്ച് മസാജൊക്കെ ചെയ്യണം, അതിൻ്റെ ഉള്ള ജടക്കെല്ലാം എടുത്ത് കളയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഹെന്നയ്ക്ക് വേണ്ട രീതിയിൽ അത് എഫക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ മുടിയിലേക്ക്. അതുകൊണ്ട് ചെറുതായിട്ട് എണ്ണയൊക്കെ എടുത്തൊന്ന് മസാജൊക്കെ ചെയ്യണം എല്ലാവരും. ഇനി ഒരു ചെറിയ പീസ് മുടി നമ്മുടെ കയ്യിലെടുത്തിട്ട് എപ്പോഴും ബ്രഷ് ഉപയോഗിച്ച് ഹെന്ന ഇടുന്നതാണ് നല്ലത്. തലയോട്ടിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ഹെന്ന അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവുമുടിയുടെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഹെന്ന നല്ലതുപോലെ ആയി എന്നതിന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്ക് ആ മുടിയൊന്ന് തലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് വട്ടം കെട്ടി വയ്ക്കാം. അതിനുശേഷം അതിനോട് ചേർന്നിരിക്കുന്ന കുറച്ച് മുടികളും ഇതുപോലെ തന്നെ എടുത്ത് അതിൻ്റെ റൂട്ട് ഭാഗത്ത് നിന്നും നമുക്ക് താഴത്തോട്ട് മുകളിലും താഴെ എന്ന കണക്കിന് നല്ല രീതിയിൽ ഹെന്ന നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ആദ്യം കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിൽ കൂടെ നമുക്ക് കെട്ടി വയ്ക്കാം. ഈ ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് നമ്മുടെ തലയ്ക്ക്. അതുപോലെ തന്നെ നന്നായിട്ട് പനിച്ച് കിടക്കുന്നവരൊന്ന് ഹെന്ന ഒരു കാരണവശാലും അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ പനിയും ജലദോഷവും കഹക്കെട്ടെല്ലാം മാറിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഹെന്ന നല്ല തണുപ്പാണ്, അതിൻ്റെ ഉള്ളിൽ ഇട്ടേക്കുന്ന ഒരുവിധം എല്ലാം നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നീര് വീണ് നീർക്കെട്ടൊക്കെ ഉണ്ടായി ജലദോഷമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ആയതിനാൽ ഒരു ഉച്ച സമയത്തൊക്കെ ഇത് തേച്ച് അധികം ഡ്രൈ ആവുന്നതിന് മുമ്പ് കഴുകി കളയണതാണ് നല്ലത്. ഒരു കാരണവശാലും വൈകുന്നേരം സമയങ്ങളിൽ ഹെന്ന ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പനിയും ജലദോഷമൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീടത്. അതിനുശേഷം ബാക്കിയുള്ള മുടിയിഴകൾ നമുക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഹെന്ന അപ്ലൈ ചെയ്തിട്ട് നമുക്കിങ്ങനെ റൗണ്ടിൽ ചുറ്റി വയ്ക്കാം. ഹെന്ന ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കത് കഴുകി കളയണം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഡ്രൈ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന ഇട്ടിട്ടുള്ള ഒരു എഫക്റ്റും നമ്മുടെ മുടിക്ക് കിട്ടുന്നതല്ല. ഇപ്പോൾ ഹെന്ന ഇട്ടിട്ട് ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കൊരു 1.5 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്തിട്ട് നല്ലതുപോലെ ഇത് കഴുകി കളയാം. ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഇപ്പോൾ സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി. മീനാക്ഷി ഇതേ കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട്, നോക്കി നല്ല ഹെന്നയുടെ സ്മെല്ലെല്ലാം ഉണ്ട്. ഷാമ്പു ഒന്നും ഇട്ടിട്ടില്ല, ഇന്ന് നമുക്കത് ഉണങ്ങിക്കഴിഞ്ഞുള്ളൊരു സീൻ കാണാം. ഹെന്ന ഇടുന്നവർക്ക് അതിൻ്റെ പ്രത്യേകത അറിയാം. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ മുടിക്ക് ഇങ്ങനെ നല്ല കട്ടിയായിട്ട് ഫീൽ ചെയ്യും. ഓരോ മുടിക്കും ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നല്ല സുഖമാണ്, നല്ല സ്മൂത്താണ്, തലയ്ക്ക് നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഹെന്നയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരെ ടാറ്റാ.